നമസ്കാരം, പത്രവിശേഷത്തിലേക്ക് സ്വാഗതം. ബിൻ ലാദന്റെയും മുല്ല ഒമറിന്റെയും പിൻഗാമികളാകാൻ ഇറക്കി തിരിച്ച 13 പേർക്ക് കോടതി ജീവപര്യന്തം തടവുശിക്ഷ വിധിച്ചിരിക്കുന്നു. കോടതിയിൽ നിൽക്കുമ്പോഴും അത് കഴിഞ്ഞ് പുറത്തിറങ്ങിപ്പോകുമ്പോഴും 4 ചെറുപ്പക്കാരെ കൊലക്ക് കൊടുത്തതിൻ്റെ യാതൊരു ലാഞ്ചനയും ഇവരുടെ മുഖത്തുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് മാധ്യമപ്രവർത്തകരോട് ഇവർ വിളിച്ചു പറഞ്ഞത് തങ്ങൾ കുഞ്ഞാലിമരക്കാരുടെ പിൻഗാമികളാണ് എന്നാണ്. കുഞ്ഞാലിമരക്കാരിൽ നിന്ന് ലാദനിലേക്ക് എത്ര ദൂരമുണ്ടെന്ന് കൃത്യമായും തിരിച്ചറിയാനാകാത്തതാണ് ഈ ചെറുപ്പക്കാരുടെ കുഴപ്പം. ഒരുപക്ഷെ കേരളത്തിൽ ഇനി അഭിനവലാദന്മാരായിരിക്കാനിരിക്കുന്ന എല്ലാവർക്കുമുള്ള പാഠമാകും ഈ വിധി. ഈ വിധിയാണ് ഇന്നത്തെ എല്ലാ പത്രങ്ങളുടെയും പ്രധാനപ്പെട്ട വാർത്ത. ആദ്യം മാതൃഭൂമി കാണാം. കശ്മീർ റിക്രൂട്ട്മെന്റ് കേസ്, 3 പേർക്ക് ഇരട്ട ജീവപര്യന്തം, 13 പ്രതികൾക്കും ജീവപര്യന്തം. കശ്മീർ റിക്രൂട്ട്മെന്റ് കേസിലെ 13 പ്രതികൾക്കും പ്രത്യേക കോടതി ജീവപര്യന്തം കഠിനതടവ് വിധിച്ചു. ഇതിൽ 3 പേർക്ക് ഇരട്ട ജീവപര്യന്തമാണുള്ളത്. രാജ്യദ്രോഹവും ഭീകരപ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുകയും ചെയ്ത പ്രതികൾ ദയ അർഹിക്കുന്നില്ലെന്ന് പ്രത്യേക NIA കോടതി ജഡ്ജി S വിജയകുമാർ വിധിയിൽ പറഞ്ഞു. തടയന്റെ നസീർ ഉൾപ്പെടെയുള്ള 10 പ്രതികൾക്ക് ജീവപര്യന്തം കഠിനതടവാണ് വിധിച്ചത്. നസീറിനും ഷഫാസിനും കോഴിക്കോട് ഇരട്ട സ്ഫോടന കേസിൽ 2011 August 12 NIA കോടതി ഇരട്ട ജീവപര്യന്തങ്ങൾ വിധിച്ചിരുന്നു. ഈ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞ ശേഷം മാത്രമേ കശ്മീർ റിക്രൂട്ട്മെന്റ് കേസിലെ ശിക്ഷ ആരംഭിക്കുകയുള്ളൂ എന്ന് കോടതി പറഞ്ഞു. 5 പ്രതികളെ കോടതി കുറ്റക്കാരിലെന്ന് കണ്ട് വിട്ടയച്ചിരുന്നു. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ മറ്റു പത്രങ്ങൾ ചേർത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എന്തൊക്കെ തരത്തിലുള്ള ഗൂഢാചരണങ്ങളാണ് നടന്നതെന്നും മറ്റുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ചേർത്തിരിക്കുന്നത്. ഈ വിധിന്യായത്തിൽ അസ്ഗർ അലി എഞ്ചിനീയർ എന്ന വിഖ്യാത ചിന്തകന്റെ വാക്കുകളുമുണ്ടായിരുന്നു. ദേശാഭിമാനിയിൽ ആ വാർത്ത ഇങ്ങനെ, വിധിന്യായത്തിൽ അസ്ഗർ അലിയുടെ വാക്കുകളും, ജിഹാദിന്റെ പേരിൽ യുവാക്കളെ തെറ്റിദ്ധരിപ്പിച്ച് തീവ്രവാദം വളർന്നവരെക്കുറിച്ച് പരാമർശിക്കുന്ന ഭാഗത്ത് വിഖ്യാത ചിന്തകൻ അസ്ഗർ രീതിയിൽ ഉദ്ധരിച്ചത്, മനുഷ്യത്വത്തിന് വേണ്ടി ഒന്നിച്ചു നിൽക്കേണ്ടതാണ് മതങ്ങൾ. എല്ലാവർക്കും അവരുടെ മതമാണ് ഏറ്റവും മുകളിൽ. എന്നാൽ മറ്റു മതങ്ങളുടെ മേലുള്ള അതീശത്വം സ്ഥാപിക്കാനുള്ള ശ്രമം മതവിശ്വാസത്തെക്കാൾ മനുഷ്യൻ്റെ ആധിപത്യം സ്ഥാപിക്കാനുള്ള ത്വര വ്യക്തമാക്കുന്നതാണ്. ജിഹാദ് എന്നത് കലാപമല്ല. ജിഹാദിൻ്റെ പേരിൽ നടക്കുന്ന പലതും മനുഷ്യത്വരഹിതമായ പ്രവർത്തികളാണ്. ഏറെക്കുറെ ഇതേ ജിഹാദിൻ്റെ പേര് പറഞ്ഞാണ് തുരീക്കത്ത് ക്ലാസുകളിൽ തേടിനവിടെ നസീറും കൂട്ടാളികളും ഈ ചെറുപ്പക്കാരെ വഴിതിരിച്ചതെന്നായിരുന്നു നേരത്തെയുള്ള റിപ്പോർട്ടുകൾ. ദേശാഭിമാനിൽ തന്നെ മറ്റൊരു വാർത്തയും കൂടിയുണ്ട്. രാജ്യാന്തര ബന്ധമുള്ള കണ്ണികൾ ഇപ്പോഴും അണിയറയിൽ. വാർത്തയിങ്ങനെ, കശ്മീർ റിക്രൂട്ട്മെന്റ് കേസിൽ 13 പേർ ശിക്ഷിക്കപ്പെട്ടപ്പോഴും അന്വേഷണ ഏജൻസിയായ NIAക്ക് മുന്നിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഏറെ. 2 പ്രതികൾ പിടികെട്ടാപ്പള്ളികളായി തുടരുന്ന കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളുടെ വെളിപ്പെടുത്തലുകളും ചില പ്രയോഗങ്ങളും ഇപ്പോഴും NIAക്ക് മുന്നിൽ ഉത്തരം കിട്ടാതെ അവശേഷിക്കുന്നു. നവാസിന്റെ മൊബൈൽ ഫോൺ നമ്പറിലേക്ക് വന്ന പ്ലേ വൈറ്റ് സോക്ക് എന്ന SMS സന്ദേശം രഹസ്യഭാഷയാണെന്ന് പറയുമ്പോഴും ഇതിനു പിന്നിലെ സന്ദേശം ഇന്നും അജ്ഞാതം. കശ്മീരിൽ സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടവരിൽ ഒരാളുടെ ടെലിഫോൺ സംഭാഷണത്തിൽ നിന്ന് തങ്ങൾക്ക് പിന്നാലെ 180 പേർ കൂടി വരുന്നുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു. വിവിധ ഭാഗങ്ങളിൽ നിന്ന് റിക്രൂട്ട് ചെയ്യപ്പെട്ടവരെന്ന് കരുതുന്ന ഇവരുടെ വിവരങ്ങളും ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. ഫോൺ രേഖകൾ പ്രധാന തെളിവായ കേസിൽ ഇവയിൽ ഉൾപ്പെട്ട പല സന്ദേശങ്ങളുടെയും മുന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താനാകാത്തതും NIAയുടെ പരിമിതി വ്യക്തമാക്കുന്നു. തീർച്ചയായും അന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ആളുകളുടെ ഓർമ്മയിൽ ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അന്ന് ഇത്തരത്തിൽ നിരവധി പേർ ഈ കണ്ണിയിൽ അംഗങ്ങളാണെന്നുള്ള സൂചനകൾ ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിന് ലഭിച്ചിരുന്നു. പക്ഷേ NIAയുടെ കുറ്റപത്രവും അതിനുശേഷം നടന്ന അന്വേഷണങ്ങളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ മൗനമാണ് പാലിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇത്തരത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട ബാക്കി ചെറുപ്പക്കാരെവിടെ? അവർ ഇപ്പോഴും കേരളത്തിലുണ്ടോ? ഇവർ ഈ ദേശീയ ധാരയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഇതുപോലുള്ള അപകടകരമായ നീക്കങ്ങൾക്ക് ഇനിയും മുതിരുമോ തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ കോടതി വിധി വന്നിരിക്കുന്നത്. കേരളകൗമുദിയിലുമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ. കശ്മീർ റിക്രൂട്ടിംഗ് ആസൂത്രണം ഗൾഫിൽ, ചരട് വലിച്ച വാലി ഇനിയും വലയിലായില്ല. പാക് അധിനിവേശ കശ്മീരിലേക്ക് മലയാളി യുവാക്കളെ തീവ്രവാദ പരിശീലനത്തിന് അയക്കാനുള്ള പദ്ധതിയുടെ പ്രധാന ആസൂത്രകനായ പാക് പൗരനും ലഷ്കർ ഇ തൊയ്ബയുടെ ഗൾഫ് കമാൻഡറുമായ അബു റെയ്ഹാൻ എന്ന വാലിയെ ദേശീയ അന്വേഷണ ഏജൻസിക്ക് പിടികൂടാനായില്ല. 2008 അവസാനം ഒമാനിലായിരുന്നു റിക്രൂട്ടിംഗ് പദ്ധതി ഇട്ടതെന്നാണ് കൂട്ടുപ്രതിയായ സർഫ്രാസ് നവാസിൻ്റെ മൊഴി. 2008 ജൂലൈയിൽ ബാംഗ്ലൂരിൽ നടത്തിയ സ്ഫോടന പരമ്പരയുടെ തീവ്രത കുറഞ്ഞതിനാലാണ് യുവാക്കളെ പാകിസ്ഥാനിൽ അയച്ച് പരിശീലിപ്പിക്കാൻ തീരുമാനിച്ചത്. മസ്കറ്റിൽ നിന്ന് പിടികൂടിയ എറണാകുളം സ്വദേശി സർഫ്രാസ് നവാസിൽ നിന്നാണ് വാലിയെക്കുറിച്ചുള്ള വിവരങ്ങൾ NIAക്ക് ലഭിച്ചത്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള അന്വേഷണത്തെക്കുറിച്ചുള്ള വാർത്തകളും ഉണ്ട്. തുണയായത് ഇന്റർപോളും അറബ് പോലീസും. കേരളത്തിൽ നിന്ന് തീവ്രവാദ പരിശീലനത്തിനായി കശ്മീരിലേക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്ത കേസിൻ്റെ അന്വേഷണം ദേശീയ അന്വേഷണ ഏജൻസിയെ പൂർത്തിയാക്കിയത് സൈന്യത്തിൻ്റെയും ഗൾഫ് രാജ്യങ്ങളിൽ പോലീസിൻ്റെയും ഇന്റർപോളിൻ്റെയും സഹായത്തോടെ. ജമ്മു കാശ്മീർ സ്വദേശിയായ
NIA അഡീഷണൽ IG സാജിദ് ഫാരിദ് ഷാപ്പുവാണ് തീവ്രവാദ റിക്രൂട്ടിംഗിന്റെയും പാക്മണ്ണിലെ പരിശീലനത്തിന്റെയും ചുരുളഴിച്ചത്. ഷാപ്പുവിന്റെ നിറത്തിലുള്ള രണ്ട് സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു അന്വേഷണം. ഇന്ത്യയിലെ അന്വേഷണത്തിന് പുറമെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, ഒമാൻ എന്നിവിടങ്ങളിൽ NIA സംഘം അന്വേഷണം നടത്തി. കേരളത്തിൽ നിന്ന് സൂപ്രണ്ട് TK രാജ്മോഹനാണ് NIA തുടക്കത്തിൽ അന്വേഷണ ചുമതല നൽകിയിരുന്നത്. കാര്യമായ പുരോഗതി ഇല്ലാത്തതിനാൽ അദ്ദേഹത്തെ മാറ്റി. രണ്ട് DYSP നിരത്തിൽ 6 സംഘം ഇന്ത്യയിലെ അന്വേഷണത്തിന് നേതൃത്വം നൽകി. സ്വർഗത്തിലേക്കുള്ള യുദ്ധം എന്നായിരുന്നു അന്ന് ഈ ഇത്തരത്തിലുള്ള ഒരു സംഘടനാ സ്വഭാവത്തെ വിശേഷിപ്പിച്ചത്. അത്തരത്തിൽ സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്യാമ്പുകളിൽ നിന്ന് ചെറുപ്പക്കാരെ പ്രലോഭിപ്പിച്ചത് തെളിൻ്റെ ഉടനെ സീറടക്കമുള്ള ആളുകളെന്നും ഈ വാർത്തയിൽ പറയും. മംഗളത്തിൻ്റെ 1 പേജിൽ കൊച്ചിയിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഫായിസിൻ്റെ ബന്ധങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളുണ്ട്. പടത്തേകിനെ SP റാങ്കുകാർക്ക് ഹവാലാപ്പണം, താഴെയുള്ളവർക്ക് മദ്യവും മദുരാക്ഷിയും. സംസ്ഥാനത്തെ 3 വിമാനത്താവളങ്ങളിലൂടെ കിൻഡൽ കണക്കിന് സ്വർണം കടത്തിയതിന് പ്രത്യുപകാരമായി സ്വർണ്ണക്കടത്തുകാരൻ ഫായിസ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ മുതൽ താഴെ തട്ടിലുള്ളവർക്ക് വരെ നൽകിയത് വൈവിധ്യമാർന്ന സമ്മാനങ്ങൾ. SP റാങ്കിലുള്ളവർക്ക് ലക്ഷങ്ങളിലാണ് ഹവാലാപ്പണം വിധിച്ചപ്പോൾ DYSP മുതൽ താഴോട്ടുള്ളവർക്ക് നൽകിയത് വില കൂടിയ സ്കോച്ചും BW കാറിലെ സുഖയാത്രയും കൈമടക്കും. എക്സ്ട്രാ നടികളടക്കമുള്ള യുവതികളുമായുള്ള ഉല്ലാസവും ഇവർക്കായി ഒരുക്കി. സംസ്ഥാന പോലീസിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം നടത്തിയ അന്വേഷണത്തിലെ ചില കണ്ടെത്തലുകൾ മാത്രമാണിത്. വടകര റൂറലിലെ 2 SP മാരായിരുന്നു ഫായിസിൽ നിന്നും ലക്ഷങ്ങളുടെ ഹവാലാപ്പണം കൈപ്പറ്റിയത്. സ്വർണ്ണക്കടത്ത് വഴി ഫായിസിന് ലഭിച്ച പണത്തിൻ്റെ വിഹിതവും ഇവർക്ക് കിട്ടിയിരുന്നു. ഫായിസ് വഴി കൊടുവള്ളിയിലെ ഹവാല ഇടപാടുകാരുണ്ടാക്കിയ ബന്ധങ്ങളും SP മാരെ കോടീശ്വരന്മാരാക്കി മാറ്റി. ഫായിസിൻ്റെ എതിർഗ്രൂപ്പുകാരായ കുഴൽപ്പണക്കടത്തുകാരുടെ ഫോൺ ചോർത്തുകയും ഇവരുടെ നീക്കങ്ങൾ അറിഞ്ഞ് പിടികൂടുകയുമായിരുന്നു ഉത്തരേന്ത്യക്കാരനായ SPയുടെ പ്രധാന ജോലി. ESP ഇപ്പോഴും കേരളത്തിലുണ്ട്. അദ്ദേഹം തൽക്കാലം ഡെപ്യൂട്ടേഷനിൽ പോയി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊക്കെ മാധ്യമപ്രവർത്തകർ നടത്തുന്നത് എന്നല്ലാതെ പോലീസും CBIയും അടക്കമുള്ളവർ ഇത് ഗൗരവത്തിലെടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംശയം. ചന്ദ്രികയുടെ 1 പേജിൽ 5 സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച വാർത്ത പ്രധാനമായും ചേർത്തിരിക്കുന്നു. വാർത്ത ഇങ്ങനെ: 5 സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. വോട്ടെണ്ണൽ December 8. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഡൽഹി, മിസോറാം എന്നീ 5 സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തെരഞ്ഞെടുപ്പ് തീയതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. ഛത്തീസ്ഗഡ് ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ ഇത്തവണയും നക്സൽ ഭീഷണിയുള്ളതിനാൽ ഛത്തീസ്ഗഡിൽ 2 ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ്. December 8 മുഴുവൻ സംസ്ഥാനങ്ങളിലെയും ഫലം പ്രഖ്യാപിക്കും. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ 5 സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് വിവരച്ചട്ടം നിലവിൽ വന്നു. 90 ഛത്തീസ്ഗഡ് നിയമസഭയിലേക്ക് November 11 19 രണ്ട് ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. 230 മധ്യപ്രദേശ് നിയമസഭയിലേക്ക് November 25 തെരഞ്ഞെടുപ്പെന്നും ചന്ദ്രികയുടെ 1 പേജ് വാർത്ത പറയുന്നു. മാധ്യമം തങ്ങളുടെ ഇമ്പാക്റ്റായി നൽകിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത കൺസ്യൂമർ ഫെഡ് MD രാജിവെക്കുന്നു എന്നുള്ള വാർത്തയാണ്. വാർത്ത ഇങ്ങനെ: കൺസ്യൂമർ ഫെഡ് MD ഡോക്ടർ റിജിജി നായർ രാജി സന്നദ്ധത അറിയിച്ചു. ഇത് സംബന്ധിച്ച് കത്ത് സഹകരണ മന്ത്രി CN ബാലകൃഷ്ണന് കൈമാറി. കൺസ്യൂമർ ഫെഡിൽ 60 കോടിയുടെ ക്രമക്കേട് നടന്നു എന്നാണ് റിപ്പോർട്ടുണ്ടായിരുന്നത്. MD അടക്കം 18 പേർക്കെതിരെ വിജിലൻസ് അന്വേഷണം തുടരണമെന്ന് AD GP ശുപാർശ ചെയ്ത സാഹചര്യത്തിൽ MD ചുമതല ഒഴിയാനും ഡെപ്യൂട്ടേഷൻ അവസാനിപ്പിക്കാനും ഉടൻ നടപടിയെടുക്കണമെന്ന് കത്തലുണ്ട്. MD ഡെപ്യൂട്ടേഷൻ കാലാവധി ഈ മാസം 16 അവസാനിക്കുന്നത്. വിജിലൻസ് റെയ്ഡിനെ തുടർന്ന് മാധ്യമങ്ങളിൽ വിടുന്ന വാർത്തകൾ തന്നെയും ജീവനക്കാരെയും മാനസികമായി തകർത്തുവെന്ന വസ്തുത ഔദ്യോഗികമായി അറിയിക്കാനുള്ള അവസരം ലഭിച്ചിട്ടില്ലെന്നും ആരും പിന്തുണക്കുന്നില്ലെന്നും കത്തിൽ പറയുന്നു. വിജിലൻസ് റെയ്ഡ് അടക്കം സ്ഥാപനത്തിനെതിരെ ഇപ്പോൾ നടത്തുന്ന നീക്കങ്ങളെല്ലാം ആസൂത്രിതമാണ്. എന്നാൽ ആരാണ് ഇതിന് പിന്നിലെന്ന് കത്തിൽ പറയുന്നില്ല. ഒപ്പം ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പരാമർശവും മാധ്യമത്തിൻ്റെ 1 പേജിലുണ്ട്. സോളാർ തെളിവുണ്ടെങ്കിൽ ചീഫ് വിപ്പ് പോലീസിന് നൽകട്ടെ എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഒരു പൊതുതാൽപ്പര്യ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇത്തരമൊരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. സോളാർ കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ തെളിവുണ്ടെങ്കിൽ ചീഫ് വിപ്പ് PC ജോർജ് അവ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് നൽകേണ്ടിയിരിക്കുന്നതെന്ന് ഹൈക്കോടതി. സോണിയാഗാന്ധിക്ക് കത്തയക്കുകയല്ല വേണ്ടിയിരുന്നത്. അവർക്ക് കേസിൽ എന്ത് കാര്യമാണുള്ളതെന്നും ജസ്റ്റിസ് ഹാറൂൺ അൽ റഷീദ് വാക്കാൽ പറഞ്ഞു. സോളാർ കേസിനുള്ള മുഖ്യമന്ത്രിയുടെ പങ്ക് കണ്ടെത്തുന്നതിനായി ഓഫീസിലെ CCTV ദൃശ്യങ്ങൾ പിടിച്ചെടുത്ത് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് തൃശൂർ സ്വദേശി ജോയ് കൈതാരം സമർപ്പിച്ച ഹർജിയിലെ വാദത്തിനിടെയാണ് കോടതിയുടെ ഈ പരാമർശം. വീക്ഷണത്തിൻ്റെ 1 പേജിൽ മറ്റു പത്രങ്ങൾ ഏറെക്കുറെ ഉൾപേജിൽ ഒതുക്കിയ വാർത്ത നന്നായി തന്നെ കൊടുത്തിരിക്കുന്നു. സ്വന്തം മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ വീക്ഷണത്തിന് ബാധ്യതയുണ്ട്. അത് ഈ വാർത്തയിൽ പ്രതിഫലിക്കുന്നുണ്ട്. സോളാർ മുഖ്യമന്ത്രിയാണോ ലക്ഷ്യമെന്ന് ഹൈക്കോടതി ചോദിച്ചുവെന്നാണ് വീക്ഷണം നൽകിയിരിക്കുന്ന തലക്കെട്ട്. സോളാർ കേസിൽ മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചാണോ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്ന ഹർജിയെന്ന് ഹൈക്കോടതി. കേസിലെ പരാതിക്കാരനായ ശ്രീധരൻ നായർക്ക്
കേസന്വേഷണം സംബന്ധിച്ച് വ്യക്തമായ പരാതികളില്ലെന്നും ജസ്റ്റിസ് ഹാറൂൺ അൽ റഷീദ് നിരീക്ഷിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സിസിടിവി ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് തൃശൂർ സ്വദേശി ജോയിക്കൈതാരം സമർപ്പിച്ച ഹർജിയാണ് കോടതി പരിഗണിച്ചതെന്നും വീക്ഷണത്തിന്റെ വാർത്തയിൽ പറയുന്നു. ഇന്ദ്രസ്പെസിന്റെ ഒന്നാം പേജിൽ കേരളത്തിലെ അമ്മമാരുടെ ഇടയിൽ വ്യാപകമായ പുതിയൊരു ട്രെൻഡിനെ കുറിച്ചുള്ള വാർത്തയാണ്. ബ്രസ് ഫീഡിംഗ് സോറി കേരള മംസർ ടു ബിസി, കേരളത്തിലെ അമ്മമാർക്ക് മുലയൂട്ടാൻ സമയമില്ല എന്നുള്ളതാണ് ഒരു പഠനത്തിൻ്റെ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ വാർത്ത പറയുന്നത്. കൺസ്യൂമറിസം ഈസ് ടേക്കിംഗ് ഹെവി ട്രോൾ ഇൻ ഇൻഫാൻസ് ഇൻ ദ സ്റ്റേറ്റ് വിത്ത് എ ഗ്രോയിങ് നമ്പർ ഓഫ് യങ് മദേഴ്സ് ചൂസിംഗ് സ്റ്റോപ്പ് ബ്രസ് ഫീഡിംഗ് ആൻഡ് ഓപ്റ്റിംഗ് ഫോർ ബേബി ഫുഡ് അറ്റ് ദ പ്രീ സിക്സ് മന്ത്സ് ഫേസ്. 6 മാസം മുമ്പ് തന്നെ മുലയൂട്ടൽ നിർത്തുന്നുവെന്നാണ് ചില കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ദ്രസ്പെസ് റിപ്പോർട്ട് ചെയ്യുന്നത്. എം അരുൺ കോഴിക്കോട് നിന്ന് ഈ വാർത്ത നൽകിയിരിക്കുന്നു. ജന്മഭൂമിയുടെ ഒന്നാം പേജിൽ എറണാകുളത്തെ ഒരു കോടതി നിർദ്ദേശപ്രകാരം മദനി നേരത്തെ നടത്തിയ ചില നീക്കങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഉള്ള ഉത്തരവുണ്ടായിരുന്നു. ഇത് പി പരമേശ്വരനെ അപായപ്പെടുത്താൻ ശ്രമിച്ച കേസ് അന്വേഷണം ഹർജിയെക്കുറിച്ച് മാത്രമാണെന്നും ഈ സംഭവത്തിൽ ഗൗരവകരമായി കേസെടുത്ത് അന്വേഷണം നടത്താൻ പോലീസ് തയ്യാറാകുന്നില്ല എന്നുമാണ് ജന്മഭൂമിയുടെ ഒന്നാം പേജിലെ വാർത്ത. കേരളത്തിൽ ഒരു വലിയ കല്യാണം നടക്കാൻ പോകുന്നു, അതിൻ്റെ പടം എല്ലാ പത്രങ്ങളിലും ഇന്ന് ഒന്നാം പേജിൽ തന്നെ ചേർത്തിട്ടുണ്ട്. കൃഷിമന്ത്രി കെ പി മോഹൻ്റെ മക്കളുടെ കല്യാണമാണ് ഇത്. പക്ഷേ ആ നിലയ്ക്ക് കല്യാണത്തിന് മുമ്പ് തന്നെ വലിയ എന്തോ മഹാമഹം നടക്കാൻ പോകുന്നു എന്ന മട്ടിൽ ഒരു ഫോട്ടോ തന്നെ ചേർത്തിരിക്കുന്നു ദീപിക. മന്ത്രി കെ പി മോഹൻ്റെ നാളെ വിവാഹിതരാകുന്ന മക്കളായ രജിലേക്കും രമിലേക്കും സഹോദരൻ രാമമോഹൻ മൈലാഞ്ചിയിടുന്നു എന്നുള്ളതാണ് വാർത്ത. ഏതായാലും നിയമസഭയിൽ മേശപ്പുറത്ത് കയറി പ്രതിപക്ഷത്തെ വകവരുത്താൻ ശ്രമിച്ചു എന്നുള്ള ഒരു പരാതി നേരത്തെ തന്നെ കെ പി മോഹനെ കുറിച്ചുണ്ട്. അദ്ദേഹത്തെക്കുറിച്ചുള്ള എന്തും വാർത്തകളാണ് അദ്ദേഹത്തിൻ്റെ മക്കളുടെ കല്യാണം. ഇന്നത്തെ പത്രവിശേഷം അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.